നമസ്കാരം പൂജാറിൽ ഒരു പള്ളിയിൽ കയറിയിട്ട് സെന്റ് മേരീസ് ഫെറോന പള്ളി അവിടുത്തെ അസിസ്റ്റന്റ് വികാരിക്ക് തല്ലുകൊടുത്തു ഇപ്പോ അതിനെ കുറിച്ച് പറയുന്നത് കൊല്ലാൻ ശ്രമിച്ചതൊക്കെയാണ് പറയുന്നത് ആരാണ് ഇതിന് ശ്രമം നടത്തിയത് അത് മിണ്ടുന്നില്ല കേട്ടോ അത് മിണ്ടുന്നില്ല ഏതെങ്കിലും കാലവശാല് അതൊരു ലത്തീഫായിരുന്നെങ്കിൽ അതിൽ നിയാസോ റഹീമോ അഹമ്മദോ ഫാറൂഖോ അത് നാസറോ അബുവോ ഗുലാമോ സലാമൊക്കെ ആയിരുന്നെങ്കില് ഇന്നിപ്പോ ആ വാർത്ത ലോകം ചുറ്റി വന്നേനെ ഒരു വട്ടം ലോകം ചുറ്റി വന്നേനെ പക്ഷെ ഇപ്പോ ഇരാക്ഷുമേത്തക്കാര് അതാരാ ഊഹിച്ചാലറിയാലോന്നുള്ളതാണ് ഒരു ഒരു വല്ലാത്തൊരു കള്ളക്കളി ഒരു നാടകം പി സി ജോർജ് അവിടെ ഉണ്ടല്ലോ ഏഷ്യം വരാൻ പോകുന്നു അതിന്റെ പേരില് ഇസ്ലാമോഫോബിയയുടെ വലിയൊരു വർഷൻ രസകരമായിട്ടൊരു വർഷൻ ഒരു നാടകം അതാണ് അവിടെ നടന്നിട്ടുള്ളത് നമസ്കാരം പൂഞ്ഞാറിലെ സെന്റ് മേരീസ് പള്ളി വലിയ പള്ളിയാ ഫെറോനാ പള്ളിയാ പപ്പളൊന്നല്ല അവിടുത്തെ അസിസ്റ്റന്റ് വികാരി ഫാദർ ആറ്റുജാല് ജോസഫ് ആറ്റുജാല് അയാളുടെ അയാളുടെ അയാള് പള്ളിക്ക് അങ്കണത്തിൽ നിൽക്കുന്ന സമയത്ത് അവിടെ കുറെ പിള്ളേര് വന്നു എവിടുന്നാണ് ഈ പിള്ളേര് വന്നത് ആരൊക്കെയാണ് ഈ പിള്ളേര് ഇതുവരെ സംഭവം കഴിഞ്ഞിട്ട് നാല് ദിവസമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല കേട്ടോ കൊറേ പിള്ളേര് അതിന്റെ കൂട്ടത്തിൽ ചെറു പറഞ്ഞു ഇതര മതസ്ഥർ അതിന്റെ അർത്ഥം എന്താ ക്രിസ്ത്യാനികളല്ലാത്ത മതത്തിൽപ്പെട്ട ഏതോ പിള്ളേര് ഈരാറ്റുപേട്ടക്കാര് അതിന്റെ അർത്ഥം എന്താ ഊഹിച്ചാൽ അറിയാലോ കള്ളത്തരം മനസ്സിലായല്ലോ അവര് ബൈക്ക് റേസുമായിട്ട് അവിടെ കാറ് ഇപ്പൊ കാറ് കൊണ്ടു വന്നു നോക്കിയാൽ പറഞ്ഞു എട്ടു കാറ് കൊണ്ടുവന്നു മുമ്പ് അത് പറഞ്ഞല്ല ബൈക്കാ കൊണ്ടുവന്നു പറഞ്ഞേ അത് വന്ന് അവിടെ നിരകളുണ്ടാക്കി ആരാധന തടസ്സപ്പെട്ടു ഇതിൻ്റെ ഇടയില് കാസുഗൂസന്മാര് പറഞ്ഞ ഒരു എസ് ഡി പി യുടെ പേരൊന്ന് കുത്തി തിരികാൻ ശ്രമിച്ചു ഏതായാലും ആ പ്രശ്നം അവിടെ ഇപ്പോ ആ ഒരു പ്രദേശത്ത് അവിടുത്തെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമായിട്ടൊരു ചായക്കോപ്പേനെ കൊടുങ്കാറ്റായിട്ട് അവിടെ അവിടുന്ന് പുറത്തേക്ക് വന്നിട്ടില്ല പോലീസ് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല ഇപ്പോൾ കുറെ പിള്ളേരെ പിടിച്ചിട്ടുണ്ട് അത്ര പിള്ളേരെ വയസ്സത്രയറിയോ പതിമൂന്ന് പതിമൂന്നര പതിമൂന്നേക്കാല് പതിനാല് ഒന്നിനും ബലം വെച്ചിട്ടില്ല അങ്ങനെയുള്ള കുറെ പിള്ളേരെ പിള്ളേരെ പിടിച്ചു എന്നാ പറയുന്നത് ഇതിൽ ഏറ്റവും വലിയ രസം ബി ജെ പി ഇന്ന് വരെ ഏറ്റവും വലിയ രസം ഇതാ ബി ജെ പി ഇതുവരെ ഇതിലെ പത്രസമ്മേളനം നടത്തുകയോ ഇത് ചെയ്ത് തെറ്റായി ഇത് തീവ്രവാദമാണിത് ഇത് ജിഹാദ ഇതൊക്കെയാണ് തൊട്ടതിനും പിടിച്ചാലും കൂടെ അതാണല്ലോ പറയുക അവര് അവരൊന്നും പറഞ്ഞിട്ടില്ല വോട്ടിന് വേണ്ടിട്ട് അവര് പാലസ് പാരസാരങ്ങളും നിറങ്ങും പക്ഷേ സത്യത്തിലെ ഉള്ളിന്റെ ഉള്ളിലെ ക്രൈസ്തവനെ ആർ എസ് എസിന് ഇഷ്ടമല്ല ബി ജെ പി കാരും വോട്ടിനു വേണ്ടിയിട്ട് അപലപി അപലപനം അല്ലേ ആ വാക്കുക അല്ലാത്ത ബുദ്ധിമുട്ട് അപലപിക്കുക പോലും ചെയ്തിട്ടില്ല ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ നാല് ദിവസം ഈ സംഭവം ഉണ്ടായിട്ട് ആരാണ് അവിടെ വന്ന് അവിടെ പള്ളി അങ്കല്ലേ സി സി ടി വി ഇല്ലേ എവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏത് എവിടെ എന്തെങ്കിലും പ്രശ്നം സി സി ടി വി വന്നു എവിടെ സി സി ടി വി എവിടെ പിള്ളേരുടെ ഫോട്ടോ എവിടെ ബൈക്കിന്റെ ഫോട്ടോ എവിടെ ബൈക്കിന്റെ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താ പുറത്തു വിടാത്തത് ആരാണെന്ന് പുറത്തു പുറത്തുവിട്ടിട്ടില്ലേ അവര് ചില ഊഹാപോഹങ്ങള് അതിലൊന്നാണ് ഈരാറ്റുപേട്ടക്കാരാണെന്ന് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പറയുന്നത് ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല എൻ്റെ ഒരു ബന്ധു അവിടെയുണ്ട് തൃശ്ശൂർന്ന് പോയതാ കല്യാണകഞ്ചി പോയതാ അവിടെ ഹിന്ദുക്കളുണ്ട് അവിടെ അവിടെ ക്രിസ്ത്യാനികളുണ്ട് അവിടെ അവിടെ മുസ്ലിംസ് ഉണ്ടവിടെ ഈരാറ്റുപേട്ടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് പിന്നെ ഊഹിച്ചാലോ അറിയാലോ ആരാണെന്ന് എന്നൊരു ട്രെൻഡ് വരുത്തി വെക്കുകയാണ് അവിടെ പള്ളി അങ്കണത്തിൽ കയറി അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു ആര് ഈരാറ്റുപേട്ടക്കാര് അതാരാ മുസ്ലിംസ് ഇപ്പോഴും പറയുന്ന ഇതര മതസ്ഥർ എന്നാണ് പറഞ്ഞത് ഇതര മതസ്ഥരാണ് അത്ര അപ്പൊ ആരാണത് പഴ്സിക്കാരോ അവര് സിന്ധികളോ സിഖുകളോ ഏ അത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികൾ തന്നെയോ ഏഹ് ഇതര മതസ്ഥർ മുസ്ലിംകള് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടില്ല കേട്ടോ കോൺഗ്രസ് പോലും വലിയ രീതിയിൽ പ്രതികരിക്കു പോലും ചെയ്തിട്ടില്ല ബി ജെ പിയും വന്നിട്ടില്ല ബി ജെ പിയുടെ പ്രതികളെത്തി ആരും മനസ്സിലായില്ലേ നമ്മളെ ഹിന്ദുക്കൾ മതം മാറി ക്രിസ്ത്യാനിറ്റിക്ക് പോകും അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് അവർക്ക് അവിടെ ഒരു ഒരു പാർശ്വത്തിലാണ് അതായത് അടക്കളപ്പുറത്താണ് അവർക്ക് സീറ്റ് കിട്ടുക ആയതുകൊണ്ട് തന്നെ അവര് രഹസ്യമായിട്ട് പറയും അതാര പുതിയ ആൾ അറിയില്ലല്ലോ അത് ഒരു നാക്രിയ നാക്രി മീൻസ് നായര് നായര് മതം മാറിയതാ അപ്പൊഴും നാക്ക്രിയായിട്ട് നിലകൊള്ളാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്തുള്ളൂ അത് പുക്രിയ പുലയൻ മതം മാറിയത് അപ്പൊ അയാളുടെ പുക്രിയായിട്ട് മരണപര പുരിയായിട്ട് തലമുറകളായിട്ട് അയാൾ പുക്രിയായിട്ട് നിലകൊള്ളു അയാളുടെ മകനെ കുറിച്ച് പറയും മകൻ മകനേതെങ്കിലും ഒറിജിനൽ ക്രിസ്ത്യാനിന്റെ അടുത്ത് വീട്ടില് കല്യാണി ആട്ടുതുപ്പും കിട്ടവിടെ എടാ പുക്രി ഞങ്ങളുടെ അവിടെ ഈ ഒക്രി അതായത് ഒറിജിനൽ ക്രിസ്ത്യാനിയുടെ അടുത്തെ പെണ്ണിനെ ചോദിച്ചു പോലെ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ചോദിക്കാം എന്നിവ ബി ജെ പി നാക്രി പുക്രി ഈക്രി ആണ് ഈ പറയുന്ന മറ്റേ പി സി ജോർജും പി സി ജോർജിന്റെ മകൻ ജൂനിയർ മരപ്പൊട്ടനും സീനിയർ മരപ്പൊട്ടനും അവരിപ്പോ ബി ജെ പിയുടെ ഇരുപത്തിനാല് മണിക്കൂറായിട്ടില്ല കേട്ടോ അപ്പോഴേക്കും അവര് ബി ജെ പിയുടെ ആളുകളായിട്ട് അവര് മാത്രം പ്രതികരിച്ചിട്ടുള്ളത് അവരുടെ പ്രതികരത്തിന് എന്ത് വരെയുണ്ട് ഏ അവര് മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ അസലും ബി ജെ പി പ്രതികരിച്ചിട്ടില്ല അപ്പൊ കാര്യം മനസ്സിലായില്ലേ ഏതായാലും മണിപ്പൂരിൽ ഉണ്ടായ പോലെ എവിടെയും നടക്കട്ടെ എന്ന് ബി ജെ പി കരുതി കാണുന്നേ തമ്മിൽ തള്ളിച്ചാവട്ടെ അവർ കരുതി കാണും ക്രിസ്ത്യാനികളെ വിശ്വസിക്കാനാവില്ല മുസ്ലിങ്ങളെ വിശ്വസിക്കാം കാരണം അവർക്ക് രണ്ട് മുഖമില്ല ഒറ്റ മുഖമുള്ളൂ ആർജവുമുള്ള ആളുകളാണ് അവര് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അതേപോലെ വാക്കായിട്ട് വരും ഒരാളുടെ ദേഷ്യമുണ്ടെങ്കിൽ എടാന്ന് വിളിക്കും അയാളെ നിന്നെ കാണിച്ചു തരാടാന്ന് പറയും അയാളെ നോക്കി വരിതീയിൽ നിർത്തി അയാളെ നോക്കി ചിരിച്ചു കളിച്ച് പിന്നിൽ കൂടെ കുതിയാനും വിട്ടില്ല അവര് പിന്നെ സ്റ്റാബ് എന്ന് പറയും പിന്നിൽ കൂടെ കുത്തില്ല അവര് ആർജവുമുണ്ട് മനസ്സിൽ തോന്നിയ വാക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വാക്കുകളായിട്ട് വരുന്നു ആ വാക്കുകൾ തന്നെ അവർ പ്രവർത്തന പദത്തിനം കൊണ്ടുവരുന്നു പണ്ടൊരു കള്ളുകൂടിയാൽ വഴികൊണ്ട് നടന്നു പോവാണ് പക്ഷേ കൊളഞ്ഞ് കഴിഞ്ഞാൽ വഴി അയാൾ ആകെ പിടുത്തം കിട്ടുന്നില്ല എന്നാൽ ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ വീട്ടിലെത്തില്ലെന്ന് കഴിഞ്ഞാൽ ഉറപ്പായി അങ്ങനെ അയാൾ എന്ത് ചെയ്തു അയാളുടെ തലയിലുള്ള മുണ്ടഴിച്ചിട്ട് ആ മുൻഭാഗത്ത് ഇങ്ങനെ കുറഞ്ഞു അവിടെയുള്ള മണ്ണൊക്കെ ഏയ് നല്ല വൃത്തിപെടുപ്പുള്ള ആളല്ലേ അവിടെ മണ്ണൊക്കെ കുറഞ്ഞു എന്നിട്ട് ഈ തോർത്തുകൊണ്ട് അയാള് ഏടത് വശത്ത് അയാൾ വിരിച്ചു എന്നിട്ട് അയാൾ വരതു വശത്ത് കിടന്നു ഇതാണ് ആർജവുമില്ലായ്മ അതായത് ചിന്തയൊന്നും വാക്കൊന്ന് പ്രവൃത്തി വേറൊന്ന് അത് മുസ്ലിങ്ങൾക്കില്ല അവരുടെ മുഖം കണ്ടാൽ അറിയാം അവരുടെ ഉള്ളെന്താണെന്ന് പക്ഷേ ഈ കൃസംഗ്യ തെമ്മാടികൾ അവരെല്ലാ കാലഘട്ടത്തിലും അവരുടെ 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 ഉള്ളിൻ്റെ അഭാവം കുതിയാൽ വെട്ട് അതായത് പാരവെപ്പ് അസൂയ പൗഷന്യം പോര് കുശിമ്പ് ഇത് മാത്രമാണ് ഇവരുടെ മറ്റുള്ള മതങ്ങളെ അംഗീകരിക്കില്ല അവർക്ക് പുച്ഛമാണ് കാരണം എന്താണ് അവരുടെ അച്ഛന്മാരും അവരുടെ ആൾക്കാരും കത്തി മുളു വെച്ച് ആഹാരം കഴിക്കുന്നവരാണ് വസ്ത്രമേ ധരിക്കൂ ആൾക്കാരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും അതായത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു പാട്ടില്ല ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് യമുനാ തീരത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇനിയൊരു ജന്മം ഉണ്ട് ഭഗവാന് ഈ നശിച്ച ഇന്ത്യയിൽ ഞങ്ങളെ പറപ്പിക്കരുത് ഞങ്ങളെ പലസ്റ്റീനിലോട്ട് പലസ്റ്റീനാണല്ലോ പുണ്യഭൂമി അവരുടെ ബദ്രഹേമയ്ക്ക് അവിടെ കൊണ്ട് പറപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പം ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ബദ്രഹേമയിൽ പുണ്യഭൂമിയിലേക്ക് വീണ്ടും യാത്ര ആ അവസാനത്തെ യാത്രയായിരിക്കും അവിടെ ജൂതന്മാരെ ഇവിടെ നിന്ന് പൊഴുതിയിട്ട് കാര്യമൊന്നുമില്ല ഇവരെ അവിടെ പോയിട്ട് പുണ്യഭൂമി പറയും എപ്പോഴാണ് പോകുമ്പോൾ വീഴുകയെന്നറിയില്ല അതെന്തോ ആവട്ടെ അപ്പോ പറഞ്ഞു വരുന്നവർക്ക് രണ്ട് മുഖമില്ല ജീവിതത്തില് അഭിനയിക്കാത്തവരാണ് അവരെ സിനിമയിൽ അഭിനയിക്കും നാടകത്തിൽ അഭിനയിക്കാൻ ഏറ്റവും വലിയ നല്ല ഉദാഹരണമാണ് നമ്മളുടെ മമ്മൂട്ടി ജീവിതത്തിൽ ജീവിതത്തിൽ അഭിനയിക്കില്ല അവരെ സിനിമയിലൊക്കെ അവരെ അഭിനയിക്കുള്ളൂ പക്ഷെ ഇവരുടെ സ്ഥിതി അതല്ല മാത്രമാണ് ഇവന്മാർ പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും മലമായന്മാരുടെയും കൈ മുതൽ വാസ്തവത്തിൽ ഇത് ബി ജെ പി കാര്ക്ക് നന്നായിട്ട് അറിയാം ആയതുകൊണ്ട് സന്ദിഗ്ധട്ടം വരുന്ന സമയത്ത് ബി ജെ പി കാര് ഇവരെ ഇവർ അതേപോലെ അവരെ കൈവിട്ടുകളായിരുന്നു ആർ എസ് എസ് ഒരിക്കലും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിറ്റി അംഗീകരിക്കില്ല അവിടെ വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിനു മുൻപ് ബി ഡി സവർക്കർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിന്റെ യജമാനന്മാര് അത് ഹിന്ദുക്കളാണ് അപ്പൊ മറ്റുള്ള ആൾക്കാർ ആൾക്കാരാരൊക്കെയാ യജമാനന്മാരല്ലാത്തവരാര യജമാനന്മാരുടെ വാലിയക്കാർ അടക്കള പുറത്ത് നിൽക്കേണ്ടവര് അതാരൊക്കെയാണ് അത് എഴുതിയിട്ട് ക്രിസ്ത്യാനിയുടെ മുസ്ലിങ്ങളുടെ പേരെ എഴുതിയിട്ടുള്ളത് ഇത് പണ്ട് 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 എവിടെയോ എപ്പോഴോ കണ്ട കാര്യമില്ല നിങ്ങൾ പോയിട്ട് അടുത്ത ബുക്ക് സ്റ്റാളിൽ പോയിട്ട് വിചാരധാര വാങ്ങിച്ചു നോക്ക് അതിലെഴുതി വെച്ചിട്ടുണ്ട് അതിലെഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഏ മറ്റേ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ബി ജെ പി വോട്ടിനു വേണ്ടി അവിടെ പാരമ്പരം നിരങ്ങിന്ന് വരും മുസ്ലിങ്ങൾ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയോടത്തോളം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ മക്കേത് പറക്കണെന്ന് അവര് പറയില്ല വാര്യൻകുന്ന നെഞ്ചിൽ തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് ചോദിച്ചത് മിസ്റ്റർ വാര്യം കുന്നൻ അഹമ്മദ് മറ്റേ വാര്യംകുന്ന കുഞ്ഞ മുഹമ്മദ് നിങ്ങൾക്ക് ഇനിയും ജീവിക്കാം നിങ്ങൾ നിങ്ങളുടെ പുണ്യഭൂമിയായിട്ടുള്ള മക്കയിലേക്ക് പോയിക്കോളും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം നിങ്ങളെ വെടിവെച്ച് കൊള്ളണം എന്ന് ഞാൻ താല്പര്യമില്ല പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ വേദികയിൽ നിങ്ങൾക്ക് സ്ഥാനം തരാൻ ഞങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് മക്കയിൽ പോകണം ശരി ഞാൻ മക്കയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തോക്ക് താഴെ വെക്കും അതല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെടിവെച്ച് കൊല്ലും എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ അദ്ദേഹം പറഞ്ഞത് എന്നെ തിരിച്ചു നിർത്തി വെടിവെക്കരുത് എന്നെ എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ നെഞ്ചിൽ വെടിവെക്ക് എനിക്ക് കമന്നടിച്ച് വീഴണം എന്റെ എനിക്കൊരു പുണ്യഭൂമിയാണ് മക്ക ഇതെന്റെ മാതൃഭൂമിയാണ് ഇതെന്റെ മാതൃഭൂമിയാണ് എന്ന് പറഞ്ഞാൽ വാര്യങ്ങൾ കുഞ്ഞാഹമ്മദ് ആജി അവർ എത്ര 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 മുസ്ലിംകൾ ഇവിടുത്തെ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് മാർച്ചേഴ്സ് അവരുടെ രക്തസാക്ഷികളുടെ പട്ടിക തന്നെ ഇവിടെയുണ്ട് അതിലേതെങ്കിലും മരുന്നിനൊരുത്തിനെ കാണാൻ പറ്റൂ ക്രിസംഗിയെ കാണാൻ പറ്റും ആ സമയത്ത് അടിയും കാലം നക്കി നക്കിക്കൊണ്ട് അവരുടെ അടക്കളപ്പുറത്ത് അടിച്ചു പോരാനും വെള്ളം കോരാനും വിറക് വറ്റാനും നിക്കല്ലേ ഉമാർ ചെയ്യുന്നത് അതത് കാലഘട്ടത്തിൽ ഭരിക്കുന്നവരുടെ അടിയും കാലം നക്കൊണ്ട് കാര്യം നേടുക ഇപ്പ എന്താ ചെയ്യുന്നത് ബി ജെ പി ജയ് ജയ് മോഡി ജി ജയ് ജയ് ബിഷപ്പായാലും ആർച്ച് ബിഷപ്പ് ഓർച്ച് ബിഷപ്പ് അതല്ലേ കർഡിനാള് ആരാണേലും ആദ്യം പോകുന്നത് എവിടേക്കാ ഡൽഹി മരപ്പാപ്പയെ കാണാൻ വേണ്ടിയിട്ട് മോഡിയെ കാണാൻ വേണ്ടി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വഞ്ചകന്മാര് വഞ്ചന ചതി വെട്ട് പാരവെപ്പ് ഇത് എന്തിന്റെ പര്യായന്നറിയോ ക്രിസ്ത്യാനിറ്റിയുടെ പര്യായമാണോ ക്രിസംഗികളുടെ പര്യായയാണത് പക്ഷെ മുസ്ലിംസ് ഭാരതത്തെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ പാകിസ്ഥാനിൽ പൊക്കാ പാകിസ്ഥാനിൽ പോയി അന്ന് പാകിസ്ഥാൻ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് മൂലം പാകിസ്ഥാൻ ഹിന്ദുക്കൾക്കും മൂള ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റിലാണ് വെട്ടിമുറിച്ചത് ഇന്ത്യ വെറ്റി മുറിച്ചത് എന്നിട്ട് പോയോ ഇവിടെ നിന്നില്ലേ അതിന്റെ പിൻതലമുറക്കാരല്ലേ എവിടെയുള്ളത് ഓർമ്മിക്കുന്ന ഒരു കാര്യം ഗൾഫിൽ യുദ്ധം വന്നു യുദ്ധം വന്ന സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന യൂസഫലി അവിടെയുണ്ട് ഒരു ഒരു മുസ്ലിമിന്റെ മനോഭാവമാണ് പറഞ്ഞത് അവന്റെ ആ മനോഭാവം കുത്തിക്കയറ്റി വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനകളാണ് അയിന് മാറിയിരിക്കാൻ പറ്റില്ല അതിന് മാറിയുന്നവന് മുസ്ലിം അല്ല ഇസ്ലാമിൻ അനുസന്ധാനിയൻ ചേർത്ത മുസ്ലിം അല്ല അന്ന് അദ്ദേഹം അവിടെ ഉണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ വരും എന്നറിയാം ബിസിനസ്സും കൂടെ തകരുന്നറിയാം ജീവിതവും പോകുന്നറിയാം അദ്ദേഹവും ഭാര്യയും കുട്ടികളൊക്കെ അവിടെയുണ്ട് അന്ന് അവിടെ വന്ന സമയത്ത് അവിടെയുള്ള ഷെയ്ഖുമാര് പറഞ്ഞു യൂസഫലിക്ക് നാട്ടിലേക്ക് പോകാം ഇവിടെ നിന്നിട്ട് കാര്യമല്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ നാടുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് എവിടേക്ക് പോകാൻ പറ്റുമോ യുദ്ധമായിരുന്നു പറഞ്ഞിട്ട് അവിടെയുള്ള ഭരണാധികാരികൾ ജപ്പാനിൽ പോകാൻ പറ്റുമോ നിങ്ങൾ പൊക്കുള് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്റെ ചോറ് ഈ മണ്ണാണ് നിസ്സുനായിട്ട് ഇവിടെ വന്ന് എന്നെ ഇത്രത്തോളം ആക്കിയത് ഈ മണ്ണാണ് ഇതിലൊരു കേട് വരുന്ന സമയത്ത് അമ്മയുടെ കാലുമ്പോ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ അമ്മയെ കൊണ്ട് ചുട്ട് കളയാറുണ്ടോ ഞാൻ പോവില്ല അതേ അവിടെ നിന്നു ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം ഈ ഉദാഹരണങ്ങളാണ് എല്ലാ കാലത്തും ഉണ്ടായത് സുഖ സൗകര്യങ്ങളുടെ പുറയില് രാജസ്ഥാനങ്ങളുടെ പുറയില് പുത്രേഷണ വിത്തേഷണ ലോകേഷ്ണ അത് പൂണ്ടുകൊണ്ട് നടക്കുന്നവരല്ല മുസ്ലിംസ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഏറ്റവും സൂപ്പർ ഉദാഹരണം സുപ്രീം ഉദാഹരണം നിസ്വനായിട്ടാണ് അവിടെ നാടാം ഭാഷ പാപ്പ് സാമ്പത്തികമായിട്ടാണ് കേട്ടോ ആന്തരികമായിട്ട് ആന്തരികമായിട്ട് ചക്രവർത്തിയായിട്ടാണ് മരിച്ചത് പ്രവാചകൻ സുലല്ലാഹു അലിഹി വസല്ലം മുഹമ്മദ് നബി തിരുമേനി പക്ഷെ അതേ സമയത്ത് ഇഹലോകത്ത് നിന്ന നേട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരു മേലങ്കി പോലും ഒരു ജൂതന്റെ കടയിൽ പണയത്തിലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ പറഞ്ഞു വരുന്നത് അവരവരുടെ രാജ്യത്തെ സ്നേഹിക്കാൻ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ജനിച്ച മുസ്ലിംസ് ഒരിക്കൽ പോലും ഇനിയൊരു ജന്മം ഉണ്ടിങ്ങനെ ഇറ്റലിയിൽ പറക്കണം അല്ലെ അമേരിക്കക്കാരനാവണം ഒരിക്കലും അവർ ആഗ്രഹിച്ചിട്ടില്ല ഞാനൊരു പത്ത് മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് യാത്ര ചെയ്യുന്ന സമയത്ത് എറണാകുളത്ത് ബസ് സ്റ്റാൻഡിൽ വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ വണ്ടിയിൽ ആരും അറിയാത്തൊരാളവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അയാളടുത്തിരിക്കാൻ പറ്റിയ കാരണ ഭയങ്കരമായിട്ട് മണം വരുന്നുണ്ട് ചാരായത്തിൻ്റെ മണം വരുന്നുണ്ട് എനിക്കാണെങ്കിൽ മനസ്സിലായി ജോൺ അബ്രഹാം അപ്പം അയാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് പുറത്തൊരു പയ്യൻ പയ്യൻ്റെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വേറൊരാളിൽ പറയുന്നത് അമേരിക്ക ഈസ് നത്തിങ് ബട്ട് പാരഡൈസ് ആണ് ബട്ട് ഇന്ത്യ ഇസ് എ ഹെൽ റിയലി ഇതൊക്കെയും പറഞ്ഞ് ഇങ്ങനെ ഇംഗ്ലീഷും മലയാളവും കൂട്ടിക്കലർത്തി അംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയെ കുറിച്ചാണ് ഇങ്ങനെ പോഴ്ത്തി പറയുന്നത് ഈ സമയത്ത് ഈ മനുഷ്യൻ ഈ ജോൺ അബ്രഹാം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടങ്ങൾ വെച്ചോ ഈ പോട അമേരിക്കയിലേക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാർ അന്തിച്ചു പോയി അപ്പഴും ആൾക്കാർ കൂടി ജോൺ അബ്രഹാമിന് ആൾക്കാർക്ക് മനസ്സിലായി അവൻ പറഞ്ഞു ഇവൻ കുറേ നേരമായി ഇവിടെ അമേരിക്ക 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 ഗുദാമാണ് ഇന്ത്യ ഇവൻ ഇന്ത്യയിലല്ലേ ചവിട്ടി നിൽക്കുന്ന ഈതന്മാടി അവൻ അമേരിക്കയിൽ പോകാൻ വിസ വേണ്ടേ ഒരുപടി കയറിതെല്ലാം പറ്റൂ ഇന്ത്യയിൽ കാസർഗോഡ് വരെ കന്യാകുമാരി വരെ നമുക്ക് നടന്നു പോകാം ബസ്സിൽ പോവാം കാറിൽ പോവാം ലോറിയിൽ പോകാം നമ്മുടെ സ്വന്തം രാജ്യമാണ് വൈവിധ്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കറഞ്ഞ് നിൽക്കുകയും ഡൈവേഴ്സിറ്റി അതല്ല അവൻ്റെ പ്രശ്നം അമേരിക്ക അമേരിക്ക അതിനോട് കൊടുത്തു ഇനിയും അവർ കൊടുക്കും അപ്പഴും ഇങ്ങനെ പിടിച്ചു വരട്ട് ആ ബസ് കൊണ്ടിരുത്തി ചക്കങ്ങൾ നോക്കിയിരിക്കുക കാര്യ തന്നെ തല്ലിയെ മറ്റേ ഈ മറ്റേ പട്ടാളക്കോട്ടിട്ടുള്ള ഷട്ട് പോലത്തെ അങ്ങനെ അത് ഇട്ട ആള് ഏതായാലും നിസ്സാരക്കാരനല്ല അവർ മനസ്സിലായി ആരാണെന്ന് മനസ്സിലായില്ല ആദ്യം ലോകം ഒന്നും അവനെ അറിയില്ലല്ലോ അപ്പൊ ഏതായാലും മുസ്ലിങ്ങൾ ഭാരതത്തെ സ്നേഹിക്കുന്നുണ്ട് ക്രിസ്ത്യാനിക്ക് പുണ്യഭൂമി ബദ്രാഹ്മ നല്ല ഭൂമിയല്ലേ ഇപ്പോ അവിടെയും മുസ്ലിം വിനോദത്തിന്റെ പേരിൽ ഈ പറഞ്ഞ പലസ്റ്റീനും ബദ്രാഹ്മയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ജൂതന്മാർക്ക് ജൂതന്മാർക്ക് മറ്റേ തേച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഉമ്മമാര് ആലോചിച്ച് നോക്കണം എനിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ല ചൂടാണ് ജീസസിന്റെ നാട് നശിക്കുമ്പോൾ ജൂതന് കയ്യടിച്ചോണ്ടിരിക്കണ ഇവിടുത്തെ ക്രിസ്സംഗിയ കാസക്കൂസ പാർട്ടികൾ എല്ലാവരും കൂടിയിട്ട് അച്ഛന് കിട്ടി കാരണം അച്ഛന് തല്ലുകിട്ടുള്ള കാരണം എന്താണെന്നറിയോ ഒച്ചക്കൻ ഷൈൻ ചെയ്തതാ തിന്നലെ മറ്റേ ഡീക്കനായിരുന്നു മിനി ഞാൻ അച്ഛന്റെ പട്ടം കിട്ടിയത് ഓ പയ്യനൊന്ന് ഷൈൻ ചെയ്തു ഞങ്ങളവിടെ ഞാൻ ഋഷേഷ് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ഓട്ടോ റോഷോ വന്ന് ആശുപത്രി ഓട്ടോ ഷോ വന്ന് നിർത്തി അപ്പൊ അവിടെ റെക്കോർഡിങ് നടക്കുകയാണ് സ്വാമിജി ക്ലാസ് എടുക്കുമ്പോൾ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട് നാളെ ഞങ്ങൾക്ക് വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പവിടെ ഒരു ഓട്ടോ ഷോ വന്ന് നിന്നു ഓട്ടോ റോഷക്കാരൻ ചെയ്തു ഓട്ടോറിന്റെ പഴയ ഓട്ടോറോഷയാണ് അപ്പൊ അവനത് ഓഫ് ചെയ്ത പിന്നെ സ്റ്റാർട്ടാവില്ല പിന്നെ സ്റ്റാർട്ടാവണേ രണ്ടും മൂന്ന് വട്ടം ഞാൻ സ്റ്റാർട്ടാവില്ല ഏഹ് ഞാൻ സ്റ്റാർട്ടാവില്ല ഏയ് ഞാൻ സ്റ്റാർട്ടാവില്ല അങ്ങനത്തെ ഒരു ഓട്ടോറോഷയാണ് അപ്പൊ അവൻ എന്ത് ചെയ്തു അത് ഓഫ് ആക്കിയില്ല അവിടെ നിന്ന് ഏതായാലും ശബ്ദം നമുക്ക് ഇഷ്ടപ്പെടില്ല അവിടെ നിൽക്കുകയാണ് ഇപ്പൊ സ്വാമി അതിലുള്ള ഒരു ബ്രഹ്മചാരിയോട് പറഞ്ഞു ഒന്ന് പോയി പറ ഇവിടെ ക്ലാസ്സിൽ റെക്കോർഡിങ് നടക്കുന്നതെന്ന് പോയി പറയാൻ ഓ ശരി പറഞ്ഞു അവൻ അവിടെ ഏ അജ്ഞാ കിട്ടിയല്ലോ സ്വാമിയുടെ അജ്ഞാമ്പം കിട്ടിയല്ലോ ആശ്രമത്തിനകത്താണല്ലോ ഇവനവിടുന്ന് ഓടിക്കയറി ചെന്നിട്ട് അവിടെ ചെന്നു പോയി തോളിന്തോളിന്തോളി ആളെ പൊട്ടി അളിച്ചാന്ന് വെച്ചു കൊടുത്തു ബ്രഹ്മചാരിയുടെ ചള്ളക്കൊന്ന് കൊടുത്തു ആൾ അവൻ പുറകോട്ട് മറന്നടിച്ചോണു തലയും പൊട്ടി അവിടെ ചെന്ന് പറഞ്ഞാൽ പോലെ സുഹൃത്തവിടെ ക്ലാസ് നടക്കുന്നുണ്ട് വോട്ടർഷൻ ഒന്നിനും ഓഫാക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റിയിടുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നം അയാൾ നൂറ് ശതമാനം അയാൾ നല്ലൊരു മനുഷ്യനാണ് സമ്മതിക്കും പക്ഷേ ഇവൻ അവിടെ ചാടിക്കറഞ്ഞാൽ ഇവന് കൺസെൻറ്റ് കിട്ടിയല്ലോ അതുപോലെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അവിടെ പിള്ളേർ വരുന്നുണ്ട് ആ വരുന്ന പിള്ളേര് ഒരു കാരണവശാലും മുസ്ലിം പിള്ളേരാവില്ല അവനുള്ള സാധ്യത കുറവ് എന്നാൽ മുസ്ലിം പിള്ളേർ ക്രിസ്ത്യാനിറ്റികളുടെ അവിടെ അവർ കയറാനൊന്നും പോകില്ല കയറി കഴിഞ്ഞാൽ തന്നെ അസംബന്ധങ്ങൾ അവർ കാണിക്കാനും പോകുന്നില്ല ഇപ്പോൾ ഉണ്ട് കഞ്ചാവാണ് എം ഡി എം എ ആണ് എല്ലാം എന്തൊക്കെയോ പറയാം ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ആളുടെ പേര് മാത്രം പറയുന്നില്ല ഏതായാലും ഈ ബ്രഹ്മചാരി ചെയ്ത പോലെ ഈ അച്ഛൻ പുറത്തു എന്ന് പറഞ്ഞ് രഹളി ഉണ്ടാക്കി മീശ പിരിച്ചു ആ ടീം കിട്ടിയും ഇതാണ് സംഭവിച്ചിട്ടുണ്ടാകുക ഏതായാലും ഇതിനൊരു ഗുണാലോചന സത്യമാണ് പി സിയുടെ സാന്നിധ്യം അവിടെയുണ്ട് പി സി ജോർജിന്റെ ഇത് പി സി ജോർജിന്റെ തിരക്കഥയാണ് കാസക്കൂസന്മാരും ക്രിസംഗികളും അതുപോലെ തന്നെ സംഘികളും ചേർന്നിട്ടുള്ള കഥ മുസ്ലിം കുട്ടികളെ ക്രിസ്ത്യൻ അങ്കണത്തിൽ അങ്കണത്തില് നന്ന ലഹളാക്കി അവരങ്ങനെ പോകാറില്ല എന്നുള്ള സത്യം അവരങ്ങനെ പോയി അവര് വിക്രാസ് കാണിച്ചു എന്നുള്ളത് ഏതായാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏതാണ്ട് ഇത്രയായിട്ട് പോലും ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അഡ്രസ്സ് പുറത്തുവിട്ടിട്ടില്ല ബൈക്കിന്റെ ചിത്രങ്ങള് പിന്നെന്തായാലും പറയ സി സി ടി വി അപ്പുറത്തെ പള്ളിയിലേക്കും പത്തും നാല്പതും സി സി ടി വി സി സി ടി വി ചിത്രങ്ങൾ പുറത്തുവിട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല മുമ്പ് പറഞ്ഞപോലെ അത് ഏതെങ്കിലും ലത്തീഫോ അല്ലെങ്കിൽ നൂറുദ്ദീനോ അല്ലെങ്കിൽ റഹീമോ അതായത് ഏതെങ്കിലും നാസറോ ഒക്കെ ആയിരുന്നില്ലേ എന്താ എല്ലാ 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 ചാനലും ചർച്ചാ വിഷയമായേനെ അത് ഇരിക്ക ജിഹാദികളാണ് എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി നമ്മുടെ നാട് മറ്റേ അവരുടെ കയ്യിലകപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇതെന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇവരുടെ കളി ഇവർക്ക് ഇവരുടെ ഇവരുടെ നാടകം നടത്തില്ല ഏഷം വരാൻ പോകും അതിന് ഇവരുടെ നാടകം നടത്തിയതെന്നല്ലേ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം ഉറപ്പാണ് ഏതായാലും കൃസംഗി സംഘി കാസക്കൂസന്മാര് അവരുടെ കള്ളക്കളി അത് അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കും കേട്ടോ ഇന്ന് കൊച്ചിന് തല്ല് കിട്ടി ചിലപ്പോൾ അയാൾ അർജന്റാവില്ല ഇപ്പൊ മരണനെ തല്ലിയതായിരിക്കും അയാൾ അർജന്റാവില്ല അയാൾ അയാള് 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 ഈ നാടൻ കൂടെ ഒരുങ്ങുന്ന അയാൾ അറിയില്ല എടാ നീക്കം പറ്റൂർ അച്ഛനെ തല്ല് ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എഴുന്നാളെ അയാൾ അർജന്റാവില്ല ഇന്ന് കൊച്ചിന് തല്ല് കിട്ടി നാളെ നാളെ മറ്റേ മറ്റേ നാളെ വല്യ അച്ഛന് തല്ല് കിട്ടും അത് ബിഷപ്പിന് തല്ല് കിട്ടും കറന്നനാളിനും കിട്ടും ഇത് ഉറപ്പാണ് ഈ കളി കളിച്ചു കഴിഞ്ഞാൽ ഇനി അവർക്ക് പലർക്കും ഉറപ്പു കിട്ടും വോട്ട് കിട്ടാൻ വേണ്ടി നാടിന് കോട്ടമുണ്ടാക്കരുത് കൃസംഗികളെ കാസക്കൂസന്മാരെ സംഖികളെ നാടിനെ നിങ്ങൾ എറിഞ്ഞ കല്ല് നിങ്ങൾ തലയ്ക്ക് മേതെ എറിഞ്ഞ കല്ല് അത് സ്വന്തം തലയിൽ തന്നെ വന്ന് പതിക്കും ബോമറാക്കുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ നമുക്ക് ഇപ്പൊ നാലാം ദിവസം പൊന്തി വരാത്ത പേര് അഞ്ചാം ദിവസം പൊന്തി വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല കേട്ടോ എന്തായാലും എവിടെയെങ്കിലും കൊണ്ടുചെന്ന് എത്തിക്കും ഈ രാറ്റുപേട്ടക്കാരാണ് അപ്പോൾ അവിടെ തന്നെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് അതെങ്ങനെ പതിമൂന്നും പതിനാലും അഞ്ചു വയസ്സായ പിള്ളേർ എങ്ങനെ വെട്ടിപ്പോയി ആ പ്രശ്നം അവിടെ തീർക്കും എന്നിട്ടൊരു പ്രസംഗം ചടക്കം കണ്ടില്ലേ ജിഹാദികള് ജിഹാദികൾ എന്നും പറഞ്ഞ് എനിക്കാ സാധ്യത സത്യം വേറെ സ്ഥലത്ത് മൂടിക്കെടുക്കുകയാണ് എപ്പോഴും നമ്മൾ പറയാറില്ലേ സത്യം ഇപ്പോഴും സ്റ്റിൽ അണ്ടർ കാർപ്പറ്റ് എന്ന് പറയില്ലേ അതാണ് സത്യം നാടകം തന്നെ നാടകം